സാധാരണയായിട്ട് വാക്യൂം കൂളർ രണ്ട് ടൈപ്പിലാണുള്ളത്. ഒന്ന് ഔട്ട്ഡോർ വാക്യൂം കൂളറും രണ്ടാമത് ഇൻഡോർ വാക്യൂം കൂളറും. ആദ്യം ഔട്ട്ഡോർ വാക്യൂം കൂളർ നോക്കാം. ഔട്ട്ഡോർ വാക്യൂം കൂളർ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പുറത്തായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ യൂണിറ്റ് തന്നെ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും എല്ലാം ബിൽഡിങ്ങിന് പുറത്തായിരിക്കും യൂസ് ചെയ്യുന്നത്, ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബിൽഡിങ്ങിന് പുറത്തായതുകൊണ്ട് ബിൽഡിങ്ങിനകത്തുള്ള സ്ഥലം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും, ആ സ്ഥലത്ത് മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയും. രണ്ടാമത് കണ്ടൻസർ ഫാനിൻ്റെ മുകളിലുള്ള ലോഡ് നമുക്ക് കുറയ്ക്കാൻ കഴിയും, കാരണം പുറത്ത് വെക്കുമ്പോൾ അവിടെ നാച്ചുറൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എയർ മൂവ്മെൻറ്റിന് നമ്മൾ എക്സ്ട്രാ ഒരു ഡിവൈസും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടൻസർ ഫാനിൻ്റെ മുകളിൽ കണ്ടൻസറിൻ്റെ മുകളിലുള്ള ലോഡിൻ്റെ അളവ് കുറയും. പിന്നെ ഇത് ഔട്ട്ഡോർ യൂണിറ്റ് ഔട്ട്ഡോർ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡോറ് റിപ്പീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കൺസപ്ഷൻ കൂടും, എനർജി ലോസ് ആവും. ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഡെലിവറി ആൻഡ് ഇൻസ്റ്റാളേഷൻ ആർ വെരി ഈസി എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പാർട്സ് കൊണ്ടുവരുന്നത് ബിൽഡിങ്ങിന് പുറത്തായതുകൊണ്ട് അകത്തേക്ക് എത്തിക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് കഴിയും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രോബാക്കുകൾ. അപ്പോൾ നമുക്കറിയാം പുറത്ത് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പവർ കൺസപ്ഷൻ കൂടും, കാരണം പുറമേ എന്ന് പറയുന്നത് ഒരുപാട് ഹീറ്റുള്ള സ്ഥലമാണ്. സൺലൈറ്റിൻ്റെ ഹീറ്റ്, മറ്റെന്തെങ്കിലും റോഡൊക്കെ അടിയിലുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഹീറ്റ് എല്ലാം കൂടി ഹീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ പവർ അതിന് വേണ്ടി കൺസ്യൂം ചെയ്യും. സെക്കൻഡ് ഡ്രോബാക്കാണ് ഇതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ മറ്റു സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുറമേ യൂസ് ചെയ്യും, പുറമെയാണ് വെക്കുന്നത് കൊണ്ട് തന്നെ അതിനെ മുകളിൽ എന്തെങ്കിലും വന്ന് വീഴാനോ അല്ലെങ്കിൽ മറ്റൊരു വസ്തു വന്ന് ഇടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഡോർ വാക്യൂം കൂളർ. ഇൻഡോർ വാക്യൂം കൂളർ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഇൻഡോർ ആയിരിക്കും, ബിൽഡിങ്ങിൻ്റെ അകത്തായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അങ്ങനെ ബിൽഡിങ്ങിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആവശ്യം അതിൻ്റെ ആവശ്യത്തിൻ്റെ ആവശ്യമുള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതായതുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇറച്ചി ഫിഷ് മാർക്കറ്റോ അല്ലെങ്കിൽ മീറ്റ് മാർക്കറ്റോ ആണ്, ഇറച്ചി കടയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു റീച്ചിങ് ക്യാബിനറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് ഇൻഡോർ ആണെങ്കിൽ, അതായത് ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ അതിനകത്ത് പോയിട്ട് സാധനം എടുക്കാൻ കഴിയും. ഇതൊരു ഔട്ട്ഡോർ ആണെങ്കിലോ നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ച് അവിടെ പോയി സാധനം എടുത്ത് തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷനിങ് ലൊക്കേഷൻ ഓഫ് ഫംഗ്ഷനിങ്ങിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ ഓഫ് കോസ്റ്റും അതിൻ്റെ വാങ്ങുന്നതിനുള്ള കോസ്റ്റും എല്ലാം ഒരു ഔട്ട്ഡോർ വാക്കിംഗ് കൂളറിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവായിരിക്കും, കാരണം ഇതിന് സേഫ്റ്റി ഇവൻ്റുള്ള എക്സ്ട്രാ എക്യുപ്മെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ബിൽഡിങ്ങിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് മറ്റൊരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയുന്ന സ്ഥലം അവിടെ നഷ്ടപ്പെട്ട് അവിടെ നമുക്ക് ഒരു കൂളർ ഇല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു ആവശ്യത്തിനുള്ള ആ ഒരു സ്ഥലം നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇത് ഇൻഡോർ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ് പെട്ടെന്ന് ഹീറ്റപ്പ് ചെയ്യും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇൻഡോറിൽ വെക്കുന്നത് കൊണ്ട് ബിൽഡിങ്ങിൻ്റെ മറ്റു ഭാഗങ്ങൾ റൂമുകളെല്ലാം പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വാക്യൂം കൂളറിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ് നോക്കാം. അപ്പോൾ കെയർ എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം സൂക്ഷിക്കേണ്ട ഡോറ് ഇടയ്ക്കിടെ തുറക്കാനും അടയ്ക്കാനും പാടില്ല. അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ സാധനം വെക്കരുതെന്ന് പറയുന്നത് പോലെ ഇതിന് മുകളിലും ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വെക്കരുത്. പിന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്ത ഡിറ്റർജൻറ്റോ അതുപോലുള്ള വസ്തുക്കൾ മാത്രം യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. ഡോറിൻ്റെ ഹിഞ്ചസ് എല്ലാം ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതുപോലെ ഇതിനകത്തുള്ള ലൈറ്റിംഗ് സിസ്റ്റം ആവശ്യമില്ലാത്ത ടൈമിന് ഓഫ് ചെയ്തിടണം. കണ്ടൻസറിൻ്റെ എയർ ഫ്ലോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഇത് ഫിറ്റ് ചെയ്യരുത്. പിന്നെ ഫാനും കാര്യങ്ങളും ആവശ്യമുള്ള ടൈമിന് തന്നെ ലൂബ്രിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് മെയിൻ്റനൻസ്. മെയിൻ്റനൻസിനകത്ത് ആദ്യം വരുന്നത് ക്ലീൻ ചെയ്യുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ടായിരിക്കണം, ക്ലീൻ ക്ലോത്ത് കൊണ്ടായിരിക്കണം. അത് റെഗുലർ ഇൻ്റർവെല്ലിൽ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടായിരിക്കണം. പിന്നെ അകം എന്ന് പറയുന്നത് ഫുൾ ടൈം ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ ഫുഡ് സ്റ്റഫാണ് വെക്കുന്നത്, അപ്പോൾ അതിനകത്ത് ബാക്ടീരിയോ ഫംഗസുകളോ വൈറസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. അപ്പം ഇൻഡോർ അതിൻ്റെ അകം എന്ന് പറയുന്നത് ഹൈജീനിക് ആയിരിക്കണം. ഡോറിൻ്റെ ഹിഞ്ചസ് ഒരു 3 മാസം ഇടവേളകളിലെങ്കിലും ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതുപോലെ റെഗുലർ ഇൻ്റർവെല്ലിൽ കണ്ടൻസറിൻ്റെ ഫാൻ ബ്ലേഡും കണ്ടൻസർ കോയിലും ക്ലീൻ ചെയ്യണം. പിന്നെ റെഫ്രിജറൻ്റ് ആവശ്യമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഏഡ് ചെയ്യുകയും അല്ലെങ്കിൽ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്ക് പ്രൂഫ് ആക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് കെയർ ആൻഡ് മെയിൻ്റനൻസിനകത്ത് വരുന്നത്. കൂടാതെ നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് അറിയുന്ന രീതിയിലുള്ള പല മെയിൻ്റനൻസുകളും ഇതിനകത്ത് ചെയ്യേണ്ടി വരും. ഇനി ചിത്രത്തിനകത്ത് 2 ചിത്രങ്ങളുണ്ട്. അതിനകത്ത് കാണുന്നത് വാട്ടർ കൂൾഡ് കണ്ടൻസറുള്ള വാക്യൂം കൂളറും എയർ കൂൾഡ് കണ്ടൻസറുള്ള വാക്യൂം കൂളറിൻ്റെയും വയർ ഡയഗ്രാമാണ്. വയർ ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ പഠിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കാം. ഇനി ഒരു വാക്യൂം കൂളറിൻ്റെ കപ്പാസിറ്റി നോക്കാം. കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 കപ്പാസിറ്റിയാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഇതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും
രണ്ടാമത് ഈ വാക്കിൻ കൂളർ പ്ലേസ് ചെയ്ത ഫിറ്റ് ചെയ്ത സ്ഥലത്ത് വരുന്ന ആ ഒരു ഒരു കപ്പാസിറ്റിയും. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി സ്റ്റോറേജ് കപ്പാസിറ്റി എന്നും, രണ്ടാമത് ഇത് വെക്കുന്ന സ്ഥലത്തിൻ്റെ കപ്പാസിറ്റിയെ കപ്പാസിറ്റി ഓഫ് ദി പ്ലേസ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ കപ്പാസിറ്റി സാധാരണയായിട്ട് പറയുന്നത് ക്യൂബിക് ഫീറ്റിലാണ്. ക്യൂബിക് ഫീറ്റ് നോർമലായിട്ട് വരുന്നത് 16 ക്യൂബിക് ഫീറ്റർ മുതൽ 40 ക്യൂബിക് മീറ്റർ മുതൽ 40 ക്യൂബിക് മീറ്റർ വരെയുള്ള ഒരു സൈസിലാണ് നോർമലി വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഹൈറ്റിനും ലെങ്ത്തിനും വെളുത്തിനും ഒക്കെ അനുസരിച്ച് മാറും. അത് നമുക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള കപ്പാസിറ്റിയാണ് എടുക്കുന്നത്. പിന്നീട് ഈ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിയത് കൊണ്ട് ഇത് എഫിഷ്യൻ്റ് അല്ല എന്നോ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞത് കൊണ്ട് ഇത് എഫിഷ്യൻ്റ് ആണ് എന്നോ അത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഹൈ കപ്പാസിറ്റി ഉണ്ടായിട്ടും സിസ്റ്റം എഫിഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കൂളിംഗ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇനി ലോ കപ്പാസിറ്റി ആണെങ്കിലും സിസ്റ്റം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടുന്ന കൂളിംഗ് എഫക്റ്റ്, അതായത് നമുക്ക് മാക്സിമം എത്ര വേണോ ആ ഒരു അളവിൽ നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വാക്യം കൂളറിൻ്റെ കാര്യത്തിൽ സൈസ് കൂടുതലായതുകൊണ്ട് ഇത് ഫുള്ളി എഫിഷ്യൻ്റ് ആണെന്നും സൈസ് കുറവായതുകൊണ്ട് ഇത് എഫിഷ്യൻ്റ് അല്ല എന്നും പറയാൻ കഴിയില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയൊരു യൂണിറ്റ് ആണെങ്കിലും അതിനകത്തുണ്ടാകുന്ന കൂളിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാക്യൂം കൂളർ കഴിഞ്ഞ് അടുത്തായിട്ട് വരുന്നതാണ് റീച്ചിൻ ക്യാബിനറ്റ്. അപ്പോൾ വാക്യൂം കൂളർ എന്താണോ ഫംഗ്ഷൻ, അതേ ഫംഗ്ഷൻ തന്നെയാണ് ഈ റീച്ചിൻ ക്യാബിനറ്റിനുള്ളത്. ഒരു വാക്യൂം കൂളർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലും മീറ്റ് മാർക്കറ്റ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് അവിടെയൊക്കെ തന്നെയാണ് റീച്ചിങ് ക്യാബിനറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യൂം കൂളർ ലാർജ് കപ്പാസിറ്റി ആയിരുന്നു. റീച്ചിങ് ക്യാബിനറ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങളും അകത്തുള്ള ഒരു ഷെൽഫിൻ ഒരു ബോഡിയുടെ അകത്തുള്ള ഭാഗവും നേരത്തെ പറഞ്ഞതുപോലെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ, വിനൈൽ, അലുമിനിയം അതുപോലെയുള്ള ഏതെങ്കിലും മെറ്റൽ യൂസ് ചെയ്തിട്ടും നടുക്ക് ഇൻസുലേഷനും പുറമെ ഒന്നെങ്കിൽ മെറ്റാലിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇത് നേരത്തെ വാക്യൂം കൂളർ ചെയ്തതുപോലെ ഓൺ സൈറ്റിൽ ബിൽഡ് ചെയ്യുന്നതല്ല, ഇത് റെഡിമെയ്ഡ് ആയിട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ റെഫ്രിജറേറ്റർ എങ്ങനെ വാങ്ങുന്നു അതേപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഡിവൈസാണ്, ഒരു യൂണിറ്റാണ് റീച്ചിൻ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. നോർമലി ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കംപ്രസറും കണ്ടൻസറും എക്സ്പെൻഷൻ വാൽവും ഇവാപറേറ്ററും എല്ലാ യൂണിറ്റുകളും ഒരു യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ചില സാഹചര്യങ്ങളിൽ മാത്രം ഔട്ട്ഡോർ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും. ഈ ചിത്രത്തിൽ കാണുന്നതാണ് റീച്ചിൻ ക്യാബിനറ്റ്. അതിനെ രണ്ട് ഡോറുകൾ, ആ ഡോറുകൾ നമുക്ക് വാക്യൂം കൂളർ എന്ന് പറയുമ്പോൾ അകത്തേക്ക് നടന്ന് കയറാൻ കഴിയായിരുന്നു, റീച്ചിൻ ക്യാബിനറ്റ് നമുക്ക് കൈകൊണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലുമായിരിക്കും. പിന്നെ ഒരു വാക്യൂം കൂളറിനുള്ളത് പോലെ തന്നെ റീച്ചിൻ ക്യാബിനറ്റിനകത്തും ഷെൽഫുകൾ ഉണ്ടാവും. നമുക്കറിയാം ഒരു സാധനം വെക്കണമെങ്കിൽ അതിനകത്ത് ഷെൽഫുകൾ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഒരു ഫ്രിഡ്ജിനകത്തും ബോട്ടിൽ കൂളറിനകത്തും ഉണ്ടാകുന്നത് പോലെ തന്നെ റീച്ചിൻ ക്യാബിനറ്റിനകത്തും ഷെൽഫുകൾ ഉണ്ടാവും. അതുപോലെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഡോറ് വരുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഡോറും ഇൻസുലേറ്റഡ് ആയിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഇതിന് ഗ്ലാസിൻ്റെ ഡോറും വെക്കാറുണ്ട്. ഗ്ലാസ് ആയാലും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു വാക്യൂം കൂളറിനെ കുറിച്ചിട്ടും റീച്ചിങ് ക്യാബിനറ്റിനെ കുറിച്ചിട്ടും പറയാനുള്ളത്.